കൊല്ലം ചടയമംഗലത്തെ സ്വർണ്ണക്കട. സമയം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30. സ്വർണം വാങ്ങാനെന്ന പേരിൽ യുവാവും യുവതിയും കടയിലെത്തുന്നു. മാലയുടെ തൂക്കം നോക്കുന്നതിനിടെ കടയുടമയ്ക്കും ജീവനക്കാർക്കും നേരെ സ്പ്രേ പ്രയോഗിച്ച സ്കൂട്ടറിലെ സിനിമാ സ്റ്റൈലിൽ രക്ഷപ്പെടൽ. 10 ലക്ഷം രൂപയുടെ കടബാധ്യത തീർക്കാൻ ജ്വല്ലറിയിൽ മോഷണം നടത്തിയ കുടുംബസുഹൃത്തുക്കളായ സ്നേഹയെയും സുജിത്തിനെയും ഏറെ പണിപ്പെട്ടാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത്. നെടുങ്കാട് കൊല്ലക്കാവ് സ്വദേശിയാണ് സുജിത്ത്. തിരുവനന്തപുരം പാങ്ങോട് സ്വദേശിനിയാണ് സ്നേഹ. 10 വർഷം മുൻപ് സുജിത്തിന്റെ അച്ഛൻ മരിച്ചു. പിതാവിന്റെ 10 ലക്ഷം രൂപയുടെ കടം തീർക്കാനാണ് മോഷണത്തിന് പദ്ധതിയിട്ടതെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു. ചടയമംഗലത്തെ ജ്വല്ലറിയിലെത്തി ആഭരണം നോക്കുന്നതിനിടെ ഉടമയുടെയും ജീവനക്കാരുടെയും മുഖത്തേക്ക് സ്പ്രേ അടിക്കുകയായിരുന്നു. സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങളും മൊബൈൽ രേഖകളും പരിശോധിച്ചാണ് പ്രതികളെ പിടികൂടിയത്. 2 ദിവസത്തെ നമ്മുടെ അന്വേഷണത്തിൽ പ്രതികളെ ആയിട്ടുള്ള 2 പേരെയും നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അവർ 2 കുടുംബസുഹൃത്തുക്കളാണ്. അവർ പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതികളെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവർ തിരിച്ചു പോയ ശേഷം ഇവർ ആ സമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഉപേക്ഷിച്ചു. അത് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇവർ സഞ്ചരിച്ച ബൈക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടും കൊട്ടാരക്കരയിലും ആയൂരും ചടയമംഗലത്തുമുള്ള ഷോപ്പുകളാണ് അവർ നോക്കി വെച്ചിരുന്നത്. അതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് തോന്നിയത് ചടയമംഗലം ലിമിറ്റിലുള്ള ഒരിടത്തുള്ള നമ്മളെ ഈ ജ്വല്ലറിയിലാണ്. അവിടെ ആൾ കുറവായിരുന്നു. അവരല്പം ടൗണിൽ നിന്ന് മാറിയ സ്ഥലമാണ്. അതാണ് അത് തിരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.